നമസ്കാരം. വാസ്തവം കാഴ്ചയ്ക്കപ്പുറം ഇന്ന് അവതരിപ്പിക്കുന്നത് മാളയിലെ ജൂത സിനഗോഗിൻ്റെ വിശേഷങ്ങളാണ്. ഹീബ്രു ഭാഷയിൽ അഭയസ്ഥാനം എന്നർത്ഥം വരുന്ന മൾഹ എന്ന പദത്തിൽ നിന്നാണ് മാള എന്ന സ്ഥലനാമം ഉണ്ടായതെന്നാണ് കരുതുന്നത്. തൃശൂർ പട്ടണത്തിൽ നിന്നും ഏകദേശം 35 കിലോമീറ്റർ ദൂരത്തിലും ഇരിഞ്ഞാലക്കുടയിൽ നിന്നും 15 കിലോമീറ്ററും ചാലക്കുടി പട്ടണത്തിൽ നിന്നും ഏകദേശം 14 കിലോമീറ്ററും സഞ്ചരിച്ചാൽ മാളയിലെത്താം. സംസ്കാരങ്ങളുടെ വൈവിധ്യമാണ് മാളയുടെ സവിശേഷത. മുസ്ലിങ്ങൾ, ക്രിസ്ത്യാനികൾ, ജൂതന്മാർ, ഗോവയിൽ നിന്ന് വന്ന കുടുംബി സമുദായക്കാർ, കൊങ്ങിണിമാർ എന്നിവരെല്ലാവരും വളരെ ഒരുമയോടെ കഴിഞ്ഞു പോന്നിരുന്ന ഒരു നാട്. ലോകത്തിൻ്റെ ശ്രദ്ധാകേന്ദ്രമാക്കി മാളയെ മാറ്റുന്നത് ഇവിടുത്തെ ജൂത സിനഗോഗാണ്. ഞാൻ ലിസ്യു ജോബ്, കാഴ്ചയ്ക്കപ്പുറത്തേക്ക് സ്വാഗതം. ഇതാണ് മാളക്കടവ്. മുച്ചിരി എന്ന മുസ്ലിസ് പട്ടണത്തിൽ നിന്ന് കുറേയേറെ ജൂതന്മാർ ഈ മണ്ണിലേക്കെത്തുന്നത് ഈ കടവിറങ്ങിയാണ്. മാളയുടെ ചരിത്രം അവിടെ നിന്ന് തുടങ്ങുന്നു. ശലമോൻ രാജാവ് കൂട്ടിയിണക്കി നിർത്തിയ ഒരു ജനത നിരന്തരമായ ആക്രമണങ്ങളെ ഭയന്ന് ജീവിച്ച നാടുപേക്ഷിച്ച് തുടങ്ങിയ ദീർഘമായ പലായൻ ചരിത്രത്തിൽ ചേർക്കപ്പെട്ടത് ഡയസ്പോറ എന്ന പേരിലാണ്. സ്വന്തം മണ്ണിൽ നിന്ന് ബഹിഷ്കൃതരായി അഭയം തേടിയിടത്തെല്ലാം നിന്ന് ക്രൂരതകൾ ഏറ്റുവാങ്ങി ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്കായി തുടർന്ന യാത്രകൾ, സംവത്സരങ്ങളുടെ അലച്ചിലിൽ ഒടുവിൽ വാഗ്ദത്ത ഭൂമി അനുവദിച്ചു കിട്ടിയവർ, പുതിയ കാലത്തിൻ്റെ നോട്ടത്തിൽ എന്തൊക്കെ കളങ്കം കാണാൻ കഴിഞ്ഞാലും യഹൂദ ജീവിതത്തിൻ്റെ വിവരിക്കാനാവാത്ത പീഡകളുടെ കഥ വിസ്മരിക്കാനാവില്ല. അഭയം തേടി ചെന്നിടത്തെല്ലാം നേരിടേണ്ടി വന്ന യാതനകളുടെ കഥ ഓരോ യഹൂദനും കൈമാറി കിട്ടിയിട്ടുണ്ടെങ്കിലും അവരെല്ലാവരും ആ കൂട്ടത്തിൽ നിന്ന് മാറ്റിവെക്കുന്നൊരു നാട് കേരളമാണ്. പറവൂരും ചേന്നമംഗലവും കൊച്ചിയുമെല്ലാം ജൂതർ അതവരുടെ മാതൃഭൂമിയായി കണ്ട് നൂറ്റാണ്ടുകൾ ജീവിച്ചു. പിതൃഭൂമിയിലേക്ക് മടങ്ങിയെങ്കിലും പോറ്റിയ മണ്ണുമായുള്ള ബന്ധം മുറിച്ചെറിയാൻ ഇന്നും ആർക്കും ആവാത്തത് അത് അത്തരത്തിലൊരു ബന്ധം ആയതുകൊണ്ടാണ്. ഉജ്ജ്വലമായ ഒരു ചരിത്രം ഉള്ളിലൊതുക്കി അത്ര വലുതല്ലാത്ത ഒരങ്ങാടി, അതാണ് മാളാപട്ടണം. പട്ടണ നടുവിൽ തന്നെയാണ് സിനഗോഗ്, എന്നാൽ ഒറ്റ നോട്ടത്തിൽ കാണില്ല. അഭയാർത്ഥികളായ യഹൂദർ കേരളത്തിൽ ആദ്യമെത്തുന്ന ഇടം തുറമുഖ നഗരമായ മുസിരിസിലായിരുന്നു. അവിടെ ആവാസമുറപ്പിച്ച ശേഷമാണ് മാള ഉൾപ്പെടെയുള്ള മറ്റിടങ്ങളിലേക്ക് ചേക്കേറുന്നത്. പണ്ട് മാള സിനഗോഗിൻ്റെ പടിപ്പുര തൃശൂർ മാള റോഡിന് അഭിമുഖമായിട്ടായിരുന്നു. കിഴക്കുഭാഗത്തേക്കുള്ള വഴി തൊട്ടടുത്തായുള്ള ജൂത സെമിത്തേരിയിലേക്കും എല്ലാ വശങ്ങളിലുമുള്ള മിക്ക സ്ഥലങ്ങളും ജൂതന്മാരുടെ കൈവശമായിരുന്നു. ഇസ്രയേലിലേക്ക് മടങ്ങിപ്പോകുമ്പോൾ വീടും പറമ്പും വാണിജ്യ സ്ഥാപനങ്ങളും വിറ്റു. എന്നാൽ സിനഗോഗും യഹൂദ ശ്മശാനവും ഭരണാധികാരികൾക്ക് കൈമാറി. ചുറ്റിലുമായുള്ള ഭൂമി വിറ്റതോടെ സിനഗോഗിലേക്കുള്ള പ്രധാന കവാടം അടയ്ക്കേണ്ടി വന്നു. പിന്നീട് വശത്തുകൂടി വഴിയുണ്ടാക്കുകയായിരുന്നു. ഇപ്പോൾ വ്യാപാര സ്ഥാപനങ്ങൾക്ക് പിന്നിലേക്ക് മറഞ്ഞു നിൽക്കുകയാണ് ഈ ചരിത്ര സ്മാരകം. സിനഗോഗ് തൊട്ട് ശവക്കോട്ട എന്ന് വിളിക്കുന്ന അവരുടെ സെമിത്തേരി വരെ ജൂതരായിരുന്നു താമസിച്ചിരുന്നത്. റോഡിന് ഇരുവശവുമായിട്ടായിരുന്നു അവരുടെ താമസം. വീടും കടയുമൊക്കെ ഒരുമിച്ചായിരുന്നു. പലതും രണ്ടു നിലകളിലായിട്ടാണ്, താഴെ കച്ചവടം, മുകളിൽ താമസം. ഇപ്പോൾ സിനഗോഗിൻ്റെ സൂക്ഷിപ്പ് മാള ഗ്രാമപഞ്ചായത്തിനാണ്. മുസിരിസ് പൈതൃക പദ്ധതിയിൽ മാളയിലെ ജൂത സ്മാരകങ്ങളായ സിനഗോഗും സെമിത്തേരിയും സ്ഥാനം പിടിച്ചു കഴിഞ്ഞു. പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടന്നുവരികയാണ്. ഇവ രണ്ടിൻ്റെയും ചരിത്രവും പൈതൃകവും നിലനിർത്തി ടൂറിസം സാധ്യതകളും മുന്നിൽ കണ്ടുകൊണ്ടാണ് പദ്ധതി മുന്നോട്ട് പോവുക. കൊടുങ്ങല്ലൂരിലും പരിസര പ്രദേശങ്ങളിലുമായി കുടിയേറിയ ജൂതർ ഒരു സമൂഹമായി ഇവിടെ ജീവിക്കാൻ ആരംഭിക്കുകയും സിനഗോഗുകൾ നിർമ്മിക്കുകയും ചെയ്തു. സുഗന്ധദ്രവ്യങ്ങൾ, ദന്തം, തടി, പവിഴം തുടങ്ങിയവയുടെ വ്യാപാരങ്ങളിൽ അവർ ഏർപ്പെട്ടു. കേരളത്തിലേക്കുള്ള ജൂതരുടെ ആഗമനത്തെ സംബന്ധിച്ച് വിവിധങ്ങളായ അഭിപ്രായങ്ങൾ നിലവിലുണ്ട്. BC 10 ശലമോൻ രാജാവിൻ്റെ കപ്പലുകൾ വാണിജ്യ ആവശ്യങ്ങൾക്കായി കേരളത്തിൽ വന്നിട്ടുണ്ടെന്ന് ചിലർ നിരീക്ഷിക്കുന്നു. അങ്ങനെ BC 1000 മുന്നേ തന്നെ കേരളത്തെക്കുറിച്ച് പ്രാചീന ജൂതർക്ക് അറിവുണ്ടായിരുന്നുവെന്ന് കരുതപ്പെടുന്നു.
ശലമോൻ രാജാവ് ഇറക്കുമതി ചെയ്തിരുന്ന കുരങ്ങിനും മയിലിനും ഹീബ്രു ഭാഷയിലുള്ള പേരുകൾക്ക് തമിഴിലെ പേരുകളുമായി കാണുന്ന സാമ്യം ഈ അഭിപ്രായത്തെ സാധൂകരിക്കുന്നു. ദക്ഷിണേന്ത്യൻ രാജ്യങ്ങളും ജൂതരും തമ്മിൽ സമൃദ്ധമായ വ്യാപാരം നടന്നിരുന്നുവത്രേ. ആയതിനാൽ ജൂതർക്ക് സ്വന്തം നാട്ടിൽ മതപീഡനം ഏൽക്കേണ്ടി വന്നപ്പോൾ രക്ഷാകേന്ദ്രം തേടി കേരളത്തിലേക്ക് പുറപ്പെട്ടുവെന്ന് ഊഹിക്കപ്പെടുന്നു. അവർ AD 1 തന്നെ കൊടുങ്ങല്ലൂർ എന്ന മുസിരിസിൽ ആദ്യത്തെ താവളം ഉറപ്പിച്ചിരിക്കാമെന്നും തുടർന്നുള്ള നൂറ്റാണ്ടുകളിൽ ക്രിസ്തുമതത്തിൻ്റെ പ്രചാരത്തോടെ ജന്മഭൂമിയിൽ കൂടുതൽ മതമർദ്ദനങ്ങൾ ഏൽക്കേണ്ടി വന്നപ്പോൾ കേരളത്തിലേക്ക് കുടിയേറിയിരിക്കാമെന്നും ആണ് പ്രബലമായ നിഗമനം. ബാബിലോണിയയിൽ തടവിലാക്കപ്പെട്ടിരുന്ന ജൂതർ മോചിപ്പിക്കപ്പെട്ടതിനെ തുടർന്ന് BC 6 കൊടുങ്ങല്ലൂരിൽ കുടിയേറിപ്പാർത്തുവെന്ന് ഏതാനും ചരിത്രകാരന്മാർ രേഖപ്പെടുത്തി കാണുന്നു. AD 68 ജെറുസലേമിലെ 2 ദേവാലയം നശിപ്പിക്കപ്പെട്ടതിനെ തുടർന്ന് മതപീഡനത്തിൽ നിന്ന് രക്ഷപ്പെടാനായി ജൂതർ കേരളത്തിലേക്ക് കുടിയേറിയെന്നാണ് പരമ്പരാഗതമായ മറ്റൊരു വിശ്വാസം. ഏതായാലും പശ്ചിമേഷ്യയിൽ ഉത്ഭവിച്ച സെമിറ്റിക് മതങ്ങൾ കേരള സംസ്കാര പരിണാമ ചരിത്രത്തിൽ വഹിച്ച പങ്ക് നിഷേധിക്കാനാവില്ല. 2000 കേരളത്തിൽ പ്രവാസികളായ ജൂതർ കേരള സംസ്കാരത്തിന് നൽകിയ മുദ്രകൾ തേടിപ്പിടിച്ച് അവതരിപ്പിക്കാനുള്ള ശ്രമം ഇന്ന് സജീവമാണ്. മുസിരിസ് പൈതൃക പദ്ധതിയുടെ ഭാഗമായ മ്യൂസിയങ്ങൾ, പ്രസിദ്ധീകരണങ്ങൾ എന്നിവയിൽ ഈ കൗതുകം പ്രകടമാകുന്നുണ്ട്. സാമ്പത്തിക ഭദ്രത ആർജിച്ചതിനെ തുടർന്ന് അവർക്ക് രാജാക്കന്മാരിൽ നിന്ന് നിരവധി വിശേഷാവകാശങ്ങളും അധികാരങ്ങളും ലഭിച്ചു. മധ്യകാല കേരളത്തിൽ ജൂത സമൂഹത്തിന് ലഭിച്ച പദവിയും പരിഗണനയും വെളിപ്പെടുത്തുന്നതാണ് AD 1000 ജൂത ചെപ്പേട് അഥവാ ജൂതശാസനം. മുസിരിസ് എന്ന മുയിരിക്കോട് ഇരുന്നിരളിയ ഭാസ്കര രവിവർമ്മൻ, ജൂത പ്രമാണിയായ ജോസഫ് ബ്രബ്ബാന് 5 72 പദവികളും നൽകുന്ന ചെപ്പേടാണ് ജൂത ചെപ്പേട് എന്നറിയപ്പെടുന്നത്. പകൽവിളക്ക്, പാവാട, പല്ലക്ക്, കാഹളം, തോരണം തുടങ്ങിയവ പദവികളിൽ പെടുന്നു. ജൂതരുടെ സാമ്പത്തിക ജീവിതവും സാമൂഹിക പദവിയും അടയാളപ്പെടുത്തുന്നതാണ് ഈ ചെപ്പേട്. മതാചാര കർമ്മങ്ങൾ നിർവഹിക്കുന്നതിനായി ആരാധനാലയമായ സിനഗോഗ് നിർമ്മിക്കാനുള്ള അവകാശവും അന്നത്തെ ഭരണാധികാരികൾ നൽകുകയുണ്ടായി. സിനഗോഗ് കൂടാതെ ജൂത ശ്മശാനം നിർമ്മിക്കാനുള്ള സ്ഥലവും വിട്ടുകൊടുത്തു. പലതവണ പുതുക്കിപ്പണിത ശേഷമുള്ള ഇന്നു കാണുന്ന മാള ജൂത സിനഗോഗ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പഴക്കമുള്ള സിനഗോഗുകളിൽ ഒന്നാണ്. ശ്മശാനമാകട്ടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ജൂത ശ്മശാനവുമാണ്. ജൂതവംശത്തിൻ്റെ വിസ്തൃതമായൊരു ചരിത്രം രേഖപ്പെട്ടുകിടക്കുന്ന ഇടമായി മാള അങ്ങനെ മാറുകയും ചെയ്തു. ഓരോ സിനഗോഗ് സമൂഹത്തിനും ശ്മശാനമുണ്ടാകും. മരിച്ചവർ ജൂതവിശ്വാസമനുസരിച്ച് കുഴിമാടങ്ങളിൽ വിശ്രമം കൊള്ളുകയാണ്. അതുകൊണ്ട് ഉയർപ്പ് ദിനം വരെ കുഴിമാടങ്ങൾ സംരക്ഷിക്കപ്പെടണം. കേരളമടക്കമുള്ള പ്രദേശങ്ങളിൽ ജൂത ശ്മശാനങ്ങൾ മറ്റുള്ളവർ കയ്യേറുമ്പോൾ ജൂതർക്കുണ്ടാവുന്ന നൊമ്പരത്തെ ഈ പശ്ചാത്തലത്തിൽ വേണം മനസ്സിലാക്കാൻ. കേരളത്തിലെ വാസ്തുശില്പികളാണ് ഇവിടത്തെ സിനഗോഗുകൾ നിർമ്മിച്ചത്. ആയതിനാൽ സിനഗോഗുകൾക്ക് കേരളീയ വാസ്തുശില്പഘടനയോടാണ് ഏറെ അടുപ്പം. ജൂതപ്പള്ളിയുടെ ശില്പഘടനയിൽ സവിശേഷമെന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു ഘടകം സ്ത്രീകൾക്കുള്ള ഇടമാണ്. ഇന്നത്തെ നിലയിൽ ബാൽക്കണി എന്ന് വിശേഷിപ്പിക്കാവുന്നിടത്താണ് സ്ത്രീകളുടെ ഇടം. അവിടെ നിന്നാൽ പള്ളിയിൽ നടക്കുന്ന ചടങ്ങുകൾ കാണാം, വേദപാരായണവും പ്രാർത്ഥനയും കേൾക്കാം. AD 1000 കൊടുങ്ങല്ലൂർ രാജാവ് സമ്മാനിച്ച മര ഉരുപ്പടികൾ കൊണ്ടാണ് ഈ സിനഗോഗ് നിർമ്മിച്ചതെന്നാണ് അനുമാനം. 1792 ഈ സിനഗോഗ് നവീകരിച്ചു. 1780 തുടക്കത്തിൽ ഇംഗ്ലീഷ് സൈന്യവും മൈസൂർ പട്ടാളവും ഏറ്റുമുട്ടിയപ്പോൾ ടിപ്പുവിൻ്റെ സൈന്യം സിനഗോഗിന് സാരമായ കേടുവരുത്തിയെന്നും ചരിത്രത്തിലുണ്ട്. 1909 സിനഗോഗ് പുനർനിർമ്മിക്കാൻ ശ്രമം നടന്നതായി മരത്തിൽ കൊത്തിവെച്ചിട്ടുള്ള ഹീബ്രു മലയാളം ലിപികൾ സാക്ഷ്യപ്പെടുത്തുന്നു. മാളയിലേക്ക് യഹൂദർ എങ്ങനെ എത്തിയെന്നതിനെക്കുറിച്ചും രണ്ടഭിപ്രായം പറഞ്ഞു കേൾക്കുന്നുണ്ട്. മുസിരിസിലുണ്ടായ കലാപത്തെ തുടർന്ന് അവിടെ നിന്നും രക്ഷപ്പെട്ടു വന്നവരാണ് മാളയിൽ കുടിയേറിപ്പാർത്തതെന്ന് പറയുന്നുണ്ടെങ്കിലും അതിനേക്കാൾ വിശ്വാസ്യത രണ്ടാമത്തെ കാരണത്തിനാണ്. മുസിരിസിൽ നിന്ന് ജലമാർഗം വന്നെത്താൻ എളുപ്പമായൊരു ഇടമാണ് മാള എന്നതാണ് ആ കാരണം. സ്വാഭാവികമായും യഹൂദരുടെ വാണിജ്യ താല്പര്യം തന്നെയാകണം അവരെ മാളയിൽ എത്തിച്ചത്. അന്നത്തെ കൊടുങ്ങല്ലൂർ രാജാവിൻ്റെ ആതിഥ്യ മര്യാദ കൊണ്ട് യഹൂദർക്ക് മാളയിലേക്ക് കൃത്യമായ സ്വീകരണം ഒരുക്കുകയും അവരവിടെ തങ്ങളുടേതായൊരു ശക്തിയായി രൂപപ്പെടുകയും ചെയ്തു. മാളയിൽ ഇന്നു കാണുന്ന അങ്ങാടി യഹൂദവരവിന് ശേഷം ഉണ്ടായതാണെന്ന് വ്യക്തമാക്കുന്ന തെളിവുകൾ ഇപ്പോഴും അവിടെയുണ്ട്.
മാളയിൽ 40-ലേറെ ജൂത കുടുംബങ്ങൾ ഉണ്ടായിരുന്നുവെന്നാണ് പറയപ്പെടുന്നത്. അങ്ങാടിയിൽ തന്നെയായിരുന്നു ഇവരെല്ലാം താമസിച്ചിരുന്നത്. സിനഗോഗ് സ്ഥാപിച്ചിരിക്കുന്നതും അങ്ങാടിയോട് ചേർന്ന് തന്നെയാണ്. ഇവിടെ നിന്ന് ഏകദേശം 1.5 കിലോമീറ്റർ മാറിയാണ് ശ്മശാനം. 1948 ലോകത്തിന്റെ പല ഭാഗത്തായി ചിതറിക്കിടന്ന ജൂതരെല്ലാം ഇസ്രയേൽ എന്ന സ്വന്തം നാട്ടിലേക്ക് തിരിച്ചുപോയി. കൂട്ടത്തിൽ മാളയിലുണ്ടായിരുന്ന ജൂതർ. 1955 മാളയിലെ ജൂതർ തിരികെ പോകുന്നത്. ജൂത കുടുംബങ്ങൾ അവരുടെ സ്ഥലങ്ങൾ മാള പഞ്ചായത്തിന് ഇഷ്ടദാനം എഴുതി കൊടുത്തു. പകരം തങ്ങളുടെ പിതാമഹന്മാർ വിശ്രമം കൊള്ളുന്ന സിമിത്തേരിയും സെനഗോഗും ലോകമുള്ള കാലം വരെ സംരക്ഷിക്കണമെന്നും കരാറുണ്ടാക്കി. അത് രജിസ്റ്റർ ചെയ്തിട്ടാണ് അവർ തിരികെ പോയത്. 30-ൽ പരം കല്ലറകൾ ഉള്ളപ്പോഴാണ് ഇത് പഞ്ചായത്തിന് കൈമാറി അവർ പലായനം ചെയ്തത്. ഇപ്പോൾ അത് കേവലം 3 എണ്ണമായി ചുരുങ്ങിയിരിക്കുന്നു. മറ്റുള്ളവ തകർക്കപ്പെട്ടിരിക്കുന്നു. ഉള്ള കല്ലറകളിൽ എബ്രായ ഭാഷയിൽ മരണപ്പെട്ടവരുടെ പേരും വിലാസവും പ്രായവും ലിഖിതം ചെയ്തിരിക്കുന്നു. 100 ആണ്ടുകളോളം തങ്ങൾ കഴിഞ്ഞുകൂടിയ മണ്ണ് വിട്ടുപോകാൻ പലർക്കും മടിയായിരുന്നു അത്രേ. പലരും പോകേണ്ട എന്ന തീരുമാനത്തിൽ വരെയെത്തി. എന്നാൽ ഒറ്റപ്പെട്ടു പോയാലോ എന്ന ഭയവും വാഗ്ദത്തഭൂമി എന്ന പ്രലോഭനവും അവരുടെ തീരുമാനങ്ങൾ മാറ്റിമറിച്ചു. ഒടുവിൽ ജൂതരൊഴിഞ്ഞ മാളയുടെ മണ്ണിൽ ഒരു സിനഗോഗും വലിയൊരു ശ്മശാനവും ബാക്കിയായി. തങ്ങളിൽ തന്നെ ഉള്ളവരെന്ന് ജൂതരെ കണക്കാക്കിയ മാളയിലെ ജനങ്ങൾ യഹൂദർക്ക് അവർ തങ്ങളെ ഏൽപ്പിച്ച പൈതൃക സ്മാരകങ്ങൾ സംരക്ഷിച്ചുകൊള്ളാം എന്ന വാക്കും നൽകിയാണ് യാത്രാമംഗളങ്ങൾ നേർന്നതെന്ന് പഴമക്കാരുടെ നാട്ടുവർത്തമാനങ്ങളിൽ ഇന്നുമുണ്ട്. ചരിത്രത്തിൻ്റെ മഹാ ആരവങ്ങൾ ഇപ്പോഴും മാളയുടെ പാതയോരങ്ങളിൽ ഉയരുന്നുണ്ട്. കാതുകൂർപ്പിച്ചാൽ കേൾക്കാൻ പാകത്തിൽ. വാസ്തവം കാഴ്ചയ്ക്കപ്പുറത്തെ മറ്റൊരു കാഴ്ചയുമായി വരാം. ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഞങ്ങളെ പിന്തുണയ്ക്കുക. നന്ദി. നമസ്കാരം.